ഓരോരുത്തരുടെ പൾസ് വ്യത്യസ്തമാണ്. സംതിങ് സ്പെഷ്യൽ ഇൻ എവറിത്തിങ്. ഈ ലോകവും കാലവും നമുക്ക് മുൻപിലും പിൻപിലും വട്ടം ചുറ്റി നിൽക്കുമ്പോൾ ഇതിനിടയിലൂടെ അക്കരെ എത്താൻ ലോകത്തെ മുക്കുന്ന, കാലത്തെ വിഭജിക്കുന്ന ഒരു കൊടുങ്കാറ്റ് ആവശ്യമാണ്. ഈ കൊടുങ്കാറ്റിനായി, ഒരു പുത്തൻ പന്തക്കുസ്തക്കായി ഒരുങ്ങി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നമസ്കാരം. നമ്മുടെ യാത്ര പഴയ നിയമത്തിലേക്കാണ്. ഇസ്രായേൽ ജനത്തിനോടൊപ്പം അവർ ഒരു വലിയ കടലിന് മുൻപിലാണ്. ഏകദേശം 600,000-ൽ അധികം വരുന്ന ജനം, അതും സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടാതെ. പിറകിൽ ഫറവോയുടെ സൈന്യം, മുൻപിൽ ചെങ്കടൽ. അവർ കർത്താവിനോട് നിലവിളിച്ചു. കർത്താവ് അവർക്ക് വേണ്ടി ഒരു കൊടുങ്കാറ്റ് അയച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 15:10. കടൽ അവരെ മൂടി, നീ നിന്റെ കാറ്റ് വീശി. മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ച ദൈവത്തിൻ്റെ കാറ്റ്. പന്തക്കുസ്ത നാളിൽ ശിഷ്യന്മാർ കേട്ട അതേ കൊടുങ്കാറ്റ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു കടലിനെ പിൻപിലേക്ക് മാറ്റി രണ്ടായി വിഭജിച്ച ശക്തിയുള്ള ദൈവത്തിൻ്റെ കാറ്റ്. പുറപ്പാടിൻ്റെ പുസ്തകം 12:41. അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് ജാഗ്രതയോടെ വർത്തിച്ച രാത്രിയാണത്. പിതാവായ ദൈവവും പെസഹ കുഞ്ഞാടായി ക്രിസ്തുവും കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവും ഒരു ജനത്തെ വിമോചിപ്പിക്കാൻ വേണ്ടി ഒരുപോലെ വെളിപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ സന്ദർഭം. ഫറവോയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം. മരുഭൂമിയിൽ അവർ ആരംഭിക്കേണ്ട 40 വർഷത്തെ അവരുടെ മരുഭൂമി ജീവിതത്തിന് വേണ്ടി ഒരുക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്ന ക്രിസ്തുവിനെ കണ്ടെത്താം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:80. ശിശു വളർന്നു, ആത്മാവിനാൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു എന്ന് വിശുദ്ധ സ്നാപക യോഹനാനെ കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. മരുഭൂമി ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. ഒപ്പം മരുഭൂമി ഒരു പരിശീലനമാണ്. രൂപപ്പെടുത്തുന്നവനും രൂപാന്തരപ്പെടുത്തുന്നവനുമായ പരിശുദ്ധാത്മാവ് നൽകുന്ന പരിശീലനം. ഇസ്രായേൽ ജനത്തെ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിക്കുന്നത് മരുഭൂമിയിൽ വെച്ചാണ്. ഈശോ തൻ്റെ ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുന്നതും മരുഭൂമിയിൽ വെച്ചാണ്. ക്രിസ്തുവിന് വഴിയൊരുക്കാൻ സ്നാപക യോഹന്നാൻ രൂപപ്പെടുന്നതും മരുഭൂമിയിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് നമ്മുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നത്. ഞാൻ എന്നൊരു ചിന്തയിൽ നിന്ന് ക്രിസ്തു എന്ന വിശാലതയിലേക്കുള്ളൊരു യാത്ര. ഈ പരിശീലനം എനിക്കൊരു അനുഭവമാകണമെങ്കിൽ ഇന്ന് ഈ കൊടുങ്കാറ്റ് എന്നിലും വീശിയടിക്കണം. എല്ലാം പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രാക്ടിക്കൽ വേർഷൻ നമുക്കൊന്ന് ചിന്തിക്കാം. ജീവിതത്തിലെ ഓരോ അനുഭവവും അവസരമാക്കി മാറ്റാം. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ബിഗ് ഓപ്പർച്യൂണിറ്റി, സീക്ക് ഔട്ട് യുവർ ബിഗ് പ്രോബ്ലം. ജീവിതത്തിലെ ഓരോ കൊച്ചു കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ കൂടെ വിളിക്കുന്ന, പരിശുദ്ധാത്മാവിനെ കൂട്ടു നിർത്തുന്ന അവസരങ്ങളാക്കി മാറ്റാം. അപ്പോൾ കൊടുങ്കാറ്റ് മാത്രമല്ല, ഏലിയ പ്രവാചകനെ പോലെ ഇളങ്കാറ്റ് പോലും ദൈവം തമ്മിൽ ഇടപെടുന്ന, പരിശുദ്ധാത്മാവ് തമ്മിൽ വീശിയടിക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റാം. അങ്ങനെ ഈ പെന്തക്കുസ്തകാലം പുത്തൻ ഉണർവിൻ്റെയും അഭിഷേകത്തിൻ്റെയും അവസരമായി തീരട്ടെ.